ഇപ്പോൾ പി പി ജോസഫ് കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി പി ജോസഫ്, ഞങ്ങൾക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ ഈ പെൺകുട്ടിയുടെ മേൽവിലാസമോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ആ പെൺകുട്ടിയുടെ പ്രതികരണം അടക്കം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വമേധയാ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പമാണ് പോയതെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന ഒന്നാണ് താനും. താങ്കൾ ഈ വാർത്ത അറിഞ്ഞിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ എവിടെ നിന്നെങ്കിലും ലഭിച്ചിരുന്നോ? നമുക്ക് ഇങ്ങനെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു പിന്നെ റിട്ട് ഓഫ് ഹേബിയസ് ഉള്ളതായിട്ട് അറിയുവാൻ സാധിച്ചിരുന്നു. പിന്നെ ചെന്നൈയിലെ എസ് ആർ എം കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, 8-ാം തീയതി വൈകിട്ട് തൊട്ട് മിസ്സിംഗ് ആണ്. ഇവിടെ പേരൻസുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്ന വെച്ചാണ്. 8-ാം തീയതി വൈകിട്ട് ഏതാണ്ട് 8:30 വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷം 9 അവര് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കിന് അറിയുവാൻ സാധിച്ചു കോളേജ് പിന്നെ ആ കുട്ടി അന്ന് തന്നെ അവിടുന്ന് ലെഫ്റ്റ് ആയെന്നാണ് ഹോസ്റ്റലിൽ തന്നെ. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം പിന്നെ അവർക്കൊരു വോയിസ് ക്ലിപ്പ് ഒമ്പാന്തി ലഭിക്കുന്നതായിട്ട് അറിഞ്ഞു. ഒരു ഭഗതെന്നോ പറഞ്ഞ ഒരു മട്ടന്നൂരുകാരൻ, ഒരു യുവാവിൽ നിന്ന് ക്ലിപ്പിംഗ്. അപ്പൊ പെൺകുട്ടി അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള ധാരണയിലാണ് അവരുടെ വിവാഹം കഴിഞ്ഞെന്നും അവര് പിന്നെ മതം മാറിയെന്നും ഒക്കെയുള്ള അറിവ് ആ രീതിയിൽ ലഭിച്ചെന്നാണ് പിന്നെ റിട്ട് പെറ്റീഷനൊക്കെ എനിക്ക് വായിച്ചിന് കൂടുതൽ അറിയുവാനായിട്ട് സാധിച്ചത്. അപ്പം ഇത് സ്വാഭാവികമായും ഇതൊരു നമ്മളിവിടെ കേരള സ്റ്റോറി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊരു ലവ് ജിഹാദിന്റെ ഒരു മറ്റൊരു പിന്നെ ഇതാണെന്ന് മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ. ഇത് എനിവേ അതൊരു സബ്ജുഡീസായ കാര്യമാണ്. പെൺകുട്ടി കോടതി പരിഗണിക്കുന്നു. കോടതി എന്താണ് അതിന്റെ അകത്ത് എടുക്കുന്ന നിലപാടെന്ന് നോക്കട്ടെ. എങ്കിലും താങ്കൾ അങ്ങനെ സംശയിക്കുന്നു? തീർച്ചയായും. അല്ലെങ്കിൽ പിന്നെ 8-ാം തീയതി വരെ അമ്മയെ പിന്നെ പേരന്റ്സുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഓണോറ് സഡൻ അവിടെ നിന്നും പിന്നെ പോവുകയും പിറ്റേ ദിവസം നേരം എടുക്കുന്നതിന് മുമ്പ് കല്യാണം നടക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതൊരു ആസൂത്രിതമായ പ്ലാനും പദ്ധതിയും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലമാണല്ലോ. അവരെ മാതാപിതാക്കളെ മറച്ചു വെച്ചിട്ട് പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അതിന്റെ ഒരു തീവ്രവാദ ഗ്രൂപ്പുകളിന് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നതാണ് നമ്മൾ സംശയിക്കുന്നത്. യാഥാർത്ഥ്യം അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മളതിലേക്ക് എത്തുന്നില്ല. അതായത് ഈ പെൺകുട്ടിക്ക് ഇത്തരം ബന്ധങ്ങൾ ഉണ്ട് എന്നതിന്റെ സൂചനകളൊന്നും കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല എന്നാണോ? അതെ, തീർച്ചയായിട്ടും. അതിന്റെ പറയാം, ഒരു ദിവസം കണ്ടുപോകുന്ന പ്രാവശ്യം ആ മാതാപിതാക്കളും ഫോൺ ഓണേ സഡൻ ആ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് മുങ്ങുകയും ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും പിറ്റേ ദിവസം മറ്റൊരു പിന്നെ അന്യമതസ്ഥനായ ഒരാളുടെ ഫോണിൽ നിന്നും വോയിസ് ക്ലിപ്പ് ചെല്ലുക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ വെച്ച് സംശയിക്കുന്നത് ഇതേപോലുള്ള കാര്യങ്ങളിലേക്കാണ് എത്തുന്നത്. തീവ്രവാദ തരമായ രീതിയിൽ പെട്ടെന്ന് മതം മാറ്റി അവരെ വല്ല സ്ത്രീയിലേക്കൊക്കെ വിടുമോന്ന് പോലും നമ്മൾ ആശങ്കപ്പെടുന്നു. ശ്രീ ജോസഫ്, ഇയാള് ഈ കുടുംബം ക്രൈസ്തവ വിശ്വാസിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സഭയെയോ മറ്റും ഒക്കെ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് ആദ്യം ചെയ്യേണ്ടത് സഭയെ ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ഇത് അവർക്ക് നിയമപരമായ വഴികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതെ, അതുമായിട്ട് അവര് റിട്ട് പെറ്റീഷൻ ഹൈക്കോടതി കൊടുത്തു. റിട്ട് ഓഫ് ഹേബിയസ് ആളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് അത് പിന്നെ ആളെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഇവർക്ക് പിന്നെ ഈ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ആളാരാണെന്നോ എന്താണെന്നോ തന്റെ മകളെ കടത്തിക്കൊണ്ട് പോയ ആരാണെന്നോ ഒക്കെ വെറും ഒരു മൊബൈൽ സന്ദേശത്തിനും ആ വീഡിയോ ക്ലിപ്പിനും നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ട്രൂ കോളർ നോക്കിയാണ് ഇനി ആളാണ് ആളുടെ പേര് തന്നെ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനൊക്കെ അപ്പം തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം വളരെയധികം കൂടാലോചന കുറഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയും ഈ പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറയാതിരിക്കാനുള്ള ആ ഒരു ബുദ്ധി കൂടെ കാണിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ശ്രീ പി പി ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.